ഹലോ വെൽക്കം ടു റെനസ് ഞാൻ ഇന്ന് വരുന്നത് ബ്രെഡ് ബട്ടർ പിക്കിളായിട്ടാണ് നമ്മുടെ നാട്ടിൽ മാങ്ങയും ചെറുനാരങ്ങയൊക്കെ കൂടുതലുള്ള സമയത്ത് നമ്മളത് പിക്കിൾ ചെയ്ത് വയ്ക്കും അതേപോലെ തന്നെ ഈ ഫോറിൻ കൺട്രീസിലും അവരും കുക്കുംബർ ക്യാരറ്റ് അങ്ങനെയൊക്കെ അവർക്ക് കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇവരത് വിൻറ്ററിന് വേണ്ടി സ്റ്റോർ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ബ്രെഡിനൊപ്പം കഴിക്കുന്നവരും ബ്രെഡും ബട്ടറും ഈ പിക്കിളുമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് ഈ ബ്രെഡ് ബട്ടർ പിക്കിളിന് പേര് വരുന്നത് പിക്കിളിന് ആവശ്യമുള്ള സാധനം നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസും ഞാൻ യൂസ് ചെയ്യുന്നു ഒന്ന് കുക്കുംബറും പിന്നെ അണിയനും ഇത് പണ്ട് അവരുടെ നാട്ടിൽ നമ്മളൊക്കെ ഉപ്പിലിടുന്ന പോലെ തന്നെയാണിത് പണ്ട് അവർ ഇത് സാൻഡ്വിച്ചിൽ തന്നെ യൂസ് ചെയ്യും ബ്രെഡ് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന വിൻറ്റർ സമയത്ത് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് കുക്കുംബർ ഇച്ചിരി കട്ടിക്കുക തന്നെ കട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ നമ്മളിത് കട്ട് ചെയ്യുകയാണേ റൗണ്ട് റൗണ്ട് ആക്കിയിട്ട് നമ്മളിപ്പോൾ ഇത് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാനൊരു കുക്കുംബർ എടുത്തേക്കുന്നു കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അണിയൻ കൂടിയും ചേർക്കുന്നത് ഇത് കുക്കുംബർ മാത്രം വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഒരു അണിയൻ കൂടിയും ചേർക്കാം കേട്ടോ ഇപ്പോൾ ഈ അണിയൻ കൂടിയും ചേർത്തു ഇനി നമ്മൾ ഇതിലൊരു കുറച്ച് ഉപ്പിട്ട് ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് തിരുമ്പി വെക്കണം ഇനി ഞാനിതിൽ ഒരു സ്പൂണോളം ഉപ്പിടുന്നുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൈ ഒന്ന് തിരുമ്പി എടുക്കുക ശരിക്കൊരു രണ്ട് മണിക്കൂർ ഇത് വെച്ച് കഴിയുമ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായി ഇതായി വരും വെള്ളം ഊർന്നു വരും അത് കഴിഞ്ഞ് നമ്മൾ ഈ സോൾട്ട് വാഷ് ചെയ്ത് കളയണം കേട്ടോ അല്ലാതെ ഇത് സോൾട്ട് ഇതിൽ ആഡ് ചെയ്യുന്നേയില്ല ഇനി നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചത് ഒരു 2 hours ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നന്നായി വാഷ് ചെയ്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു 2 hours ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതൊന്ന് വെള്ളം നല്ലോണം ഡ്രെയിൻ വെള്ളം വരും കേട്ടോ വെള്ളം ഊർന്ന് വരണുണ്ട് അതിൽ അപ്പോൾ നമ്മൾ ഇനി ഇത് ഒന്ന് വാഷ് ചെയ്ത് നല്ലോണം വാഷ് ആ സോൾട്ട് ടിഞ്ച് പോകണം അതുവരേക്കും ഒന്ന് വാഷ് ചെയ്ത് റിൻസ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് വാഷ് ചെയ്തിട്ട് റിൻസ് ചെയ്തിട്ട് വരാം ഞാനപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് റിൻസ് ചെയ്തിട്ട് ആ ഉപ്പിൻ്റെ കണ്ടൻറ്റ് പോകണം അതുവരേക്കും ഒന്ന് കൈ എടുത്തിട്ട് വരാം ഇനിയിപ്പോൾ ഇത് ഞാൻ നല്ലോണം റിൻസ് ചെയ്ത് ഉപ്പിൻ്റെ കണ്ടൻറ്റൊക്കെ മാറിയിട്ട് എടുത്തിട്ട് ഞാൻ ആ വെള്ളം ഒന്ന് ഡ്രെയിൻ ആയിക്കോട്ടെ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവാണ് ഒരു കപ്പ് വിനീഗർ എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് കപ്പിൽ നമ്മൾ ഏത് മെഷർമെൻറ്റായി യൂസ് ചെയ്യുന്ന വെച്ചാൽ അതേ മെഷർമെൻറ്റ് 1:2:3 അതായത് 1 cup ഓഫ് വിനീഗർ 2 cups ഓഫ് ഷുഗർ ആൻഡ് 3 cups ഓഫ് വാട്ടർ അങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ കേട്ടോ അപ്പോൾ നമ്മളൊരു പാൻ എടുത്തു അതിലേക്ക് നമ്മുടെ ഈ വിനീഗർ ഒഴിക്കുന്നുണ്ട് പിന്നെ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ വിനീഗർ വെള്ളം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് 3 cloves ആഡ് ചെയ്യുന്നുണ്ട് കരിയാമ്പൂ പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഗ്രീൻ പെപ്പർ കിട്ടിയാൽ അത്രയും നല്ലതാണ് കേട്ടോ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ ഇടുന്നത് മാത്രം അതായത് നമുക്ക് സ്പൈസ് കൂടുതൽ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ കുറച്ചുകൂടി പെപ്പർ ഇടാം പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട് പിന്നെ ഒരു 1 ull മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഇനി ഇത്രയും നമ്മൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഒന്ന് ഡിസോൾവ് ആയിട്ട് വെള്ളം വരും നമ്മുടെ ഷുഗറൊക്കെ ഡിസോൾവ് ആയി ഇത് ബോയിലായി വരുന്നുണ്ട് നമ്മളിനി ഇതിൽ ബോയിലായി വരുമ്പോൾ കുക്കുംബറും അണിയനും കൂടി ഒന്നും ഇല്ലേ അതിൻ്റെ ഒന്ന് ലൈറ്റായിട്ട് നമ്മൾ ബോയിൽ ചെയ്യിക്കുന്നുള്ളൂ ഇനി ഇതൊന്ന് ഇതിലൊന്ന് കിടന്ന് ഒന്ന് തളച്ചു തളയ്ക്കണം അത്രേ വേണ്ടു കേട്ടോ ഇത് തന്നെ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഇത് ബോയിൽ ചെയ്യാണ്ട് നമുക്ക് ഈ കുക്കുംബറും അണിയനും ഒക്കെ നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് നല്ലോണം വെള്ളം കളഞ്ഞിട്ട് നമുക്കത് ഡയറക്റ്റായിട്ട് പിക്കിൾ ചെയ്യാം യൂസ് ചെയ്യാം പക്ഷെ നമ്മളപ്പോൾ അത് അത്രയും കെയർഫുൾ ആയിരിക്കണം വാട്ടർ കണ്ടൻറ്റ് ഇല്ലാണ്ട് നമ്മൾ ചെയ്യണം ഇതാണെങ്കിൽ നമുക്ക് ആ പേടി വേണ്ട ഇപ്പോൾ ഇതിലൊന്ന് തളച്ച് നമ്മുടെ പിന്നെ ഇതൊന്ന് സോഫ്റ്റൻ ആവും ചെയ്യും പെട്ടെന്നാവും ചെയ്യും സോഫ്റ്റൻ ആവും ഇനി ഇതിപ്പോൾ നമുക്ക് സ്പൈസസ് ചേർക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കാന്താരി മുളകില്ലേ അതും വേണമെങ്കിൽ ചേർക്കാം
അല്ലെങ്കിൽ നല്ല നല്ല കുറേ വെറൈറ്റീസ് ഓഫ് ചില്ലീസ് വരുന്നില്ലേ, അത് ഇതിവിടെ ഇപ്പം നമ്മൾ ഇതിൽ പെപ്പർ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിൽ വരുന്ന ആ ബോയിലായി വന്നപ്പോഴുള്ള ഒരു സ്പൈസ് മാത്രം ഇത്, ഇനിയിപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വെച്ച് എൻ്റെ ആ ചൂടൊന്ന് മാറി കിട്ടിക്കോട്ടെ. ഇപ്പം നമ്മളൊരു ജാറെടുത്ത് ഈ ജാറിലേക്ക് ആക്കണം. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യണതുകൊണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് ഡയറക്റ്റ് വാഷ് ചെയ്ത് അങ്ങനെ തന്നെ വെച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് പുറത്താണ് വെക്കണമെങ്കിൽ ഈ ജാറൊന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം മാത്രമേ ഇത് അതിലിടാൻ പാടത്തുള്ളൂ കേട്ടോ. നമ്മുടെ കുക്കുംബർ അണിയനും ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടുകയാണ്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ബട്ടർ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ബട്ടർ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.